എല്ലാവർക്കും അൽമേലുവിലേക്ക് സ്വാഗതം. ഞാൻ ബിന്ദു ശ്രീഹരി. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നൂഡിൽസ് വെച്ചിട്ട് ഒരു മസാല ഇഡ്ഡലിയാണ് കേട്ടോ. നമ്മുടെ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ വൈകുന്നേരം 3 മണി ചായക്കും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പലഹാരമാണ് നമ്മുടെ നൂഡിൽസ് ഇഡ്ഡലി. ഇത് നമ്മൾ നമ്മുടെ ഇഡ്ഡലി മാവ് വെച്ച് ഉണ്ടാക്കിയതാണ്. അതിനകത്ത് നൂഡിൽസും അതിൻ്റെ മസാലയും എല്ലാം കൂടെ ചേർത്ത് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് കണ്ട അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റാണ്. നൂഡിൽസ് ആയതുകൊണ്ട് ഇതിനകത്ത് ചേർക്കുന്ന വെജിറ്റബിളൊക്കെ കുട്ടികൾ മടിയില്ലാതെ കഴിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും തരാൻ മറക്കരുത്. അപ്പോൾ പോകാം നമ്മുടെ വീഡിയോയിലേക്ക്. നൂഡിൽസ് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ 2 പീസ് ഇഡ്ഡലി നൂഡിൽസ് എടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് ഇതുപോലുള്ള 2 പീസ്, പിന്നെ അതിൻ്റെ 2 മസാല, പിന്നെ ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത്, ബീൻസ് പൊടിയായിട്ട് അരിഞ്ഞത്, ക്യാരറ്റ്, ഇപ്പോൾ ഇത് ക്യാപ്സിക്കം, ഒരു കുഞ്ഞ് തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു കാശ്മീരി മുളകാണ്, ഒരു ചെറിയ അളവിൽ കാശ്മീരി മുളക്, പിന്നെ നമുക്ക് വേണ്ടത് ദോശമാവാണ്, പിന്നെ ഉപ്പ് വേണം, എണ്ണ വേണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഈ നൂഡിൽസ് ഒന്ന് വേവിച്ചതിന് ശേഷം ആ കുറച്ചധികം വെള്ളത്തിൽ വേവിക്കുക കേട്ടോ. വേവിച്ചിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് ഉടനെ തണുത്ത വെള്ളത്തിലേക്ക് ഇടുക. ഒരു 3-4 സെക്കൻഡ് തണുത്ത വെള്ളത്തിൽ കടന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു മാറ്റുക. ഈ തണുത്ത വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം ഒന്ന് ശരിയാക്കി വരുമ്പോഴേക്കും നമ്മുടെ നൂഡിൽസ് അങ്ങ് കട്ടിയായിപ്പോൾ ഒട്ടിപ്പിടിക്കും. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തണുത്ത വെള്ളത്തിലേക്ക് ഇടുന്നത്. അപ്പോൾ നമ്മുടെ നൂഡിൽസ് വേവിച്ച് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ട് നമുക്ക് നമ്മുടെ നൂഡിൽസ് ഇഡ്ഡലി തയ്യാറാക്കാം. നമ്മുടെ നൂഡിൽസ് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ടോ. ഇപ്പോൾ കണ്ടോ, നമ്മുടെ വേവിച്ച ഉടനെ അത് തണുത്ത വെള്ളത്തിലേക്ക് 3-4 സെക്കൻഡ് ഇട്ട് വെച്ചപ്പോൾ കണ്ടോ ഒട്ടാതിരിക്കുന്നത് കണ്ടോ. നന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണയിലേക്ക് നമ്മൾ കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുകയാണ്. സവാള ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴണ്ട് വരണം കേട്ടോ. നമുക്കെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങ് ഭയങ്കരമായിട്ടും വഴണ്ട് പോവല്ല, നല്ല പച്ചപ്പൊക്കെ മാറി നല്ല കണ്ണാടി പോലെ നമ്മുടെ സവാളയൊന്നും ആകണം. അതുവരെ ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഞാനൊരു ഒരു ഒരു കുഞ്ഞ് എന്താ പറയുക, ഒന്നുള്ള ഉപ്പാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത്. കാരണം വെച്ചാൽ നമ്മുടെ നൂഡിൽസ് മസാലയിൽ നമുക്ക് ഉപ്പുണ്ട്. നമ്മുടെ ഉള്ളി വഴണ്ട് വരാൻ മാത്രമുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചുപ്പ്, ഇത്ര ഉപ്പ് മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ, നമ്മുടെ ഉള്ളി ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ്. നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള താവുന്ന കണ്ണാടി പോലെ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കുഞ്ഞ് തക്കാളി അരിഞ്ഞ് വെച്ചിരുന്നല്ലോ, അതിട്ട് കൊടുക്കാം. നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബീൻസ് പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ക്യാപ്സിക്കം അതോടെ ഇട്ട് കൊടുക്കുക. ഇത് 2 പാക്കറ്റ് നൂഡിൽസിനുള്ളതായിട്ടോ. അതിൽ കുറച്ചാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് മതി നിങ്ങൾക്ക് ഈ ചേരുവകൾ. അപ്പം നമ്മുടെ മസാല നൂഡിൽസ് ഇഡ്ഡലി ആണല്ലോ. അപ്പോൾ മസാല ഒന്നും നന്നായിട്ട് ഇരുന്നോട്ടെ. നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നൂഡിൽസിൻ്റെ കൂട്ടത്തിലാകുമ്പോൾ കുട്ടികളെ പച്ചക്കറികൾ കഴിക്കുകയും ചെയ്യും. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മുടെ പച്ചക്കറികളെല്ലാം ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് കാശ്മീരി മുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ നൂഡിൽസ് മസാലയാണ് കേട്ടോ. നമുക്ക് നൂഡിൽസ് മസാല ഇട്ട് കൊടുക്കാം. ഒരു പാക്കറ്റ്, 2 പാക്കറ്റ് നൂഡിൽസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 2 പാക്കറ്റ് പിന്നെ മസാല ഇട്ട് കൊടുക്കണം. എന്നാലേ നമ്മുടെ പിന്നെ ഇതിലേക്ക് ആ നൂഡിൽസിൻ്റെ ഒരു രുചി ഉണ്ടാവുള്ളൂ. 2 ഇട്ട് കൊടുത്തിട്ട് കേട്ടോ. ഈ മസാലയ്ക്ക് നല്ല ഉപ്പിൻ്റെ അംശം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കാത്തത് കേട്ടോ. ഇതിൻ്റെ പച്ച മണമൊന്ന് മാറുമ്പോഴത്തേക്ക് നമ്മുടെ നൂഡിൽസ് ഇട്ട് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മസാലയുടെ പച്ച മണമൊക്കെ മാറി നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ നൂഡിൽസ് ഇട്ട് കൊടുക്കാം. നൂഡിൽസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. നമ്മുടെ നൂഡിൽസ് മസാല എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഇത് ചേർത്തിട്ട് നമുക്ക് നമ്മുടെ ഇഡ്ഡലി ഉണ്ടാക്കാം. അപ്പോൾ ഇതങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കുക, എന്നിട്ട് നമ്മുടെ ദോശക്കല്ല് വയ്ക്കാം. നമ്മളൊരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്, കല്ല് ചൂടായിട്ടുണ്ട്, നന്നായിട്ട് എണ്ണ പുരട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നമ്മുടെ നൂഡിൽസ് എടുത്ത് വയ്ക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ നൂഡിൽസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ദോശമാവ് ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് രണ്ടെണ്ണം എൻ്റെ ഈ ചെറിയ കല്ലാണ് അതിൽ ഒന്നും കൂടി ഉണ്ടാക്കാം. ഒതുക്കി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ദോശമാവ് ഒഴിച്ച് കൊടുക്കാം. ഒരു ഭാഗം ഒന്ന് വേവട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഒന്ന് തിരിച്ചിടാൻ നോക്കാം കേട്ടോ. ഇനി ഇതും കൂടി നമുക്കൊന്ന് തിരിച്ചിടാം. അടിയിൽ നല്ല നൂഡിൽസ് ആയതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് തിരിച്ചിടണം. ഇതാ നമ്മുടെ അപ്പുറത്തെ സൈഡിൽ ഇഡ്ഡലിയും കൂടെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. മാവ് പെട്ടെന്ന് വേവ്, നമ്മുടെ ദോശ വേവുന്ന അത്ര സമയമല്ലേ ഉള്ളൂ. നമ്മുടെ നൂഡിൽസും ഒക്കെ നമ്മൾ വെന്തതാണ്. അപ്പോൾ ആ സൈഡും കൂടെ വേണ്ട നമുക്ക് എടുക്കാം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്കൂൾ വിട്ട് വരുമ്പോൾ ചായക്കുള്ള പലഹാരമായിട്ടും നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതുപോലെ നൂഡിൽസ് ആയതുകൊണ്ട് കുട്ടികൾ കഴിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറികൾ നന്നായിട്ട് അവർ കഴിക്കും ഇതിൻ്റെ കൂട്ടത്തിലാവുമ്പോൾ. അപ്പോൾ അപ്പുറത്തെ സൈഡോട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ നമ്മുടെ നൂഡിൽസ് ഇഡ്ഡലി തയ്യാറായിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ബാക്കിയും കൂടി ഉണ്ടാക്കിയെടുക്കാം. ആദ്യം നമ്മളെടുത്തത് ആദ്യം നൂഡിൽസ് വെച്ചിട്ട് അതിൻ്റെ മേളിൽ മാവ് ഒഴിച്ചിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ആദ്യം മാവ് ഒഴിച്ചിട്ട് അതിൻ്റെ മേളിൽ നൂഡിൽസ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത് നോക്കാം കേട്ടോ. അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ നമ്മുടെ നൂഡിൽസ് വെച്ച് കൊടുക്കാം. വലിയ കല്ലാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ. അത് കുഞ്ഞ് കല്ലാണ്, ചെറിയ ദോശകൾ ഉണ്ടാക്കുന്ന ഒരു ദോശയൊക്കെ നമുക്കൊരു സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ടൈപ്പ് കല്ലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ രീതിയിലും കൂടി ഒന്ന് നോക്കാം. ഇതിൻ്റെ മേളിൽ മസാലയൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഒന്ന് വെന്ത് വരട്ടെ. നമ്മളിതാ ഇത് കുറച്ച് വലുതായിട്ടുണ്ടായിരുന്നല്ലോ മാവ്, അതിനെ നമ്മൾ ഒതുക്കി ഈ നൂഡിൽസിൻ്റെ മേളിലേക്ക് ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ നമ്മുടെ നൂഡിൽസ് നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് അത് പുറത്തേക്ക് തള്ളിപ്പോവും, അതുകൊണ്ടാണ് കേട്ടോ. ഇത് കണ്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ നൂഡിൽസൊക്കെ അതിൽ നിന്ന് തെറിച്ച് വിടുന്ന കേട്ടോ. അപ്പോൾ ആ സൈഡിലെ നൂഡിൽസ് ഒന്ന് ചൂടായാൽ മാത്രം മതി, നന്നായിട്ട് മാവൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ അധിക സമയം വെക്കേണ്ട ആവശ്യമില്ല കണ്ടോ. നമ്മുടെ നൂഡിൽസ് ഇഡ്ഡലി തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നോക്കൂ, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല വിഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.